السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين دربه السلام بكم قرآن برنا الله 174 اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اياك نعبد واياك نستعين صدق الله العظيم برشده ما سوره الفاتحه ഈ മഹത്തായ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭാഗത്തിനെ കുറിച്ചും ഇസ്തവാസിയെക്കുറിച്ചും തവസ്നെ കുറിച്ചും ഒക്കെയാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുനബി കൊണ്ടിരിക്കുന്നത് അലൈഹി സുല്ലാസ്ലി മതങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച മഹാന്മാരായ സഹാബത്ത് അവരിൽ നിന്ന് ദീൻ പഠിച്ച മഹാന്മാരായ താബികളും അതിനുശേഷം തബേത്താബിയങ്ങളായ മഹാന്മാർ മഹാന്മാരായ നാല് ഇമാമുകൾ പ്രമുഖരായ ഇമാമുകളിൽ ഏറ്റവും പ്രമുഖരായ ഇമാം ബഹുമാനപ്പെട്ട അബു ഹനീഫ ഇമാം നലി അല്ലാഹുത്തലഹു താബിയിൽപ്പെട്ട മഹാനാണ് ധാരാളം സഹാബി സഹാബിവര്മാരെ കണ്ട ആളുമാണ് അദ്ദേഹം തിരുനബി തപസ്സുലിനെയും അലൈഹി തിരുനബിസ് തങ്ങളോടുള്ള ഷഫായത്തിനെയും ഒക്കെ അംഗീകരിച്ച ധാരാളം സംഭവങ്ങളും ധാരാളം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഉദ്ധരണികളും നാം കേട്ടുകഴിഞ്ഞു

എന്ന് തുടങ്ങിയ നീണ്ട ഒരു ബഹുമാനപ്പെട്ട തിരുനബി നേരിട്ട് വിളിച്ച് പറഞ്ഞ പദ്യങ്ങളാണ് തപസ്സുരും ഒക്കെ അണിനിരക്കുന്ന ധാരാളം സവസ്വരിൻ്റെയും നിശ്ചിതാസയുടെയും ശഫാഴത്തിൻ്റെ തേടുന്നതിനെ കുറിച്ചും ഒക്കെ ആ പദ്യത്തിൽ സുദീർഘം വിവരിക്കുന്നുണ്ട് ഇന്നലെ നാം ഇബിരു മിയുടെ ജനന തീയതി പറഞ്ഞ വിഷയത്തിൽ ചെറിയ ഒരു പിശക് സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജനനം ഹിജറ അറുന്നൂറ്റി അറുപത്തി ഒന്നിലും ക്രിസ്താബ്ദം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലുമാണ് ഹിജറിയുടെ എഴുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വർഷം അഥവാ ക്രിസ്താബ്ദം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടാം വർഷമാണ് അദ്ദേഹം മരണപ്പെട്ടത് അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജനന തീയതി ഇന്നലെ പറഞ്ഞ സന്ദർഭത്തിൽ ചെറിയ ഒരു പിശകു സംഭവിച്ചിട്ടുണ്ട് ഈ ശബ്ദം കേൾക്കുന്നവർ അത് തിരുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അൽ തക്കീയ്യുദ്ദീൻ അബ്ദുൽ അബ്ബാസ് അഹമ്മദ് ബിൻ അബ്ദുൽ ഹലീം ബിൻ അബ്ദുൽസലമിൻ നമൈലി അൽ മഷൂറു ബിബിൻ തീമിയ ഇബിനി തീമിയ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ഫക്കീഹാണ് ആലിമാണ് മുജിത്തഹീദാണ് ഷദീദു തഅഫുൽ ബി ഉസൂരി മഹബിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അലിയുളാഹൻഹുവിൻ്റെ മദ്ഹബിലെ ഉസൂലിനെ ശക്തിയായി പിൻപറ്റിയ വ്യക്തിയാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ അഹമ്മദ് ബിൻബർ താലാഹു തെയും തബറുഖിനെയും ഒക്കെ അംഗീകരിച്ച ആളായിരുന്നു അതേസമയം അദ്ദേഹത്തിന്റെ മതവിൽപ്പെട്ട ആളാണെന്ന് വാദിക്കുന്ന ഇബിനി തീമിയെയോ അദ്ദേഹത്തിന്റെ ശിഷ്യനായ മുഹമ്മദ് അബ്ദുൽ വഹാബോ ഒന്നും തന്നെ തവസ്വരിനെയോദാസിയെയോ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല അതൊക്കെ ചെയ്യുന്നവർ മുഷിരിക്കുകളാണെന്ന് പോലും അവർ എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചരിത്രത്തിനും പറയുന്നുണ്ട് അദ്ദേഹം ദീനിയും സുന്നിയും മദ്ഹബിൽ ഹംബലി അദ്ദേഹം ബിൻ മദ്ഹബിൽ ഉള്ള ആളാണ് എന്നും ഒക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിനും കാണുന്നുണ്ട് പക്ഷേ ബിൻ അൻഹു അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളോട് വ്യക്തമായി പറഞ്ഞ ഉദ്ധരണങ്ങളിലൊക്കെ ചഫായത്തും തപസ്സുരും ഇസ്താസയും തപ ഏർ തബക്കലും ഒക്കെ അനുവദനീയമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ ചുരുക്കത്തിൽ പരിശുദ്ധമായ അഹ്ലസന്ന ജമാനത്തിന്റെ ആശയദർശങ്ങളിൽ അധിഷ്ഠിതമായി നിലകൊള്ളുന്ന സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിനും വ്യക്തമായ തെളിവുകളുണ്ടെന്ന് മാത്രമല്ല അതൊക്കെ തിരുനബി സല്ലാഹു അലൈഹി വല്ല തങ്ങളിൽ നിന്ന് പരമ്പരാഗതമായി നമ്മിലേക്ക് എത്തിയ വിഷയങ്ങളുമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മാത്രമല്ല തിരുനബി ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാം ഓരോരുത്തരും ആ വിഷയത്തിൽ വിഷയത്തെ നാം തപസ്വരി സിദാസ് തബറുഖ് തുടങ്ങിയ കാര്യങ്ങൾ അംഗീകരിക്കുന്നതും ബഹുമാനപ്പെട്ട എംദത്തുൽഖാരി ഷഹീ ഉൽ ബുഖാരിയുടെ ഷാരിഹി ബദറുദ്ദീൻ ഹനഫീർത്തും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ചില ഉദ്ധരണികളാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയുന്നു അമ്മീർ ഉൽ അമാല കുഖ് പരിശുദ്ധമായ സ്ഥലങ്ങളെ ചുംബിക്കുക ബഹുമാനപ്പെട്ട കബാലയം അതുപോലെ ഹജറുൽ ഇബ്രാഹിം മക്കാമ് തുടങ്ങിയ ഷരീഫായ മക്കാനുകളെ തക്ബീൽ ചെയ്യുക ചുംബിക്കൽ അതൊക്കെ ഉദ്ദേശത്തോടു കൂടെ അതുപോലെ തകബീലോഹും

തങ്ങളോട് ചോദിച്ചിരുന്നു ചുംബിച്ചും സമയത്ത് ആ കുഞ്ഞു പേരക്കുട്ടിയെ ചുംബിച്ച സ്ഥലം എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയും അലൈഹി അയ്യക് അദ്ദേഹത്തിന്റെ പൊക്കളിലാണ് തിരുനബി സാഹ അലം ചുംബിച്ചത് അപ്പോൾ ആ സ്ഥലത്ത് തന്നെ വേണ്ടി ചെയ്യാറുണ്ട് അവിടുത്തെ ആസാറും അവിടുത്തെ ആസാറുകളും അതുകൊണ്ടെല്ലാം ബറുക്കത്തെടുക്കാൻ വേണ്ടി ചുംബിക്കാറുണ്ട്

وقال واخبرني الحافظ ابو سعيد بن بن قال رايت في ان ان بن كلام في كلام احمد حنبل جزء قديم عليه خط ناصر ബിൻ കലാമിൽ ഞാൻ കണ്ടിട്ടുണ്ട് കൈപ്പടയിൽ എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ

അദ്ദേഹം പറയുകയാണ് ഞാൻ ഈ ഉദ്ധരണി തക്കുദ്ദീൻ ഞാൻ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ഫസാർ ഇത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അജിബ് തുഅഹദ എൻ ഈ ജലീലുൻ എൻ്റെ അടുക്കൽ വലിയ ബഹുമാനമുള്ള ആൾ തന്നെയാണ് അഹമ്മദ് അഹമ്മദ് ബിൻ ഹംബൽ ഈ ഉദ്ധരണി എന്നെ അത്ഭുതപ്പെടുത്തുന്നു യക്കോൽ ഹാദാ കലാമുഹു ഔ കലാമിഹി ഈ നിലക്ക് പറഞ്ഞതായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ് അൻ ഇമാം എന്താണ് ഇതിൽ അത്ഭുതമുള്ളത് ഇമാം റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും ഗുരുവാര്യരാണ് അദ്ദേഹത്തിന്റെ കമീസ് അദ്ദേഹം കഴുകുകയും എന്നിട്ട് ആ വെള്ളം അഹമ്മദ് അലൈ അലു കുടിക്കുകയും ചെയ്തിട്ടുണ്ട് അലിഹി മുസ്ലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട വിലമാനോട് കാണിക്കുന്ന ആ ആദരവാണിതെങ്കിൽ അതിനേക്കാളൊക്കെയും ദർജ കൂടിയ മഹാന്മാരായ സഹാബാത്തിൻ സഹാബുകളെ കുറിച്ചും അതുപോലെ അംബിയ മുറി ആസാറിനെ കൊണ്ട് അതിൽ എന്താണ് അത്ഭുതമുള്ളത് അദ്ദേഹം ചോദിച്ചു പോവുകയാണ് ചുംബിക്കുന്നതും അതുപോലെ നാല് റുക്കനുകളെ ചുംബിക്കുന്നതും അതൊക്കെ ജായിസാണ് തുമ്പിക്കൽ ജായിസ് ആണ് അതിലുണ്ട് അതിലൊക്കെ ചുമമാനിക്കലും അള്ളാഹുവിനെ ഉള്ള ആ വിഭാദത്തുള്ള പ്രകാദത്തിന്റെ പ്രകടനവുമാണ് അതൊന്നും സുന്നത്താണെന്ന് വന്നിട്ടില്ലെങ്കിൽ പോലും അതൊന്നും കറാഹത്താണെന്ന് പോലും വന്നിട്ടില്ല വന്നിട്ടില്ലെങ്കിൽ മഹാന്മാര് ചുംബിക്കാറുണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ കണ്ടാലും ചുംബിക്കാറുണ്ട് മഹാന്മാരായ കബറുകളെ കണ്ടാൽ അതും ചുംബിക്കാറുണ്ട് ഈ ഉദ്ധരണികളൊക്കെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ബുഹാരിയുടെ മഹാനായ ബദറുദ്ദീനുൽ റളിയല്ലാഹു തആല ബദറുദ്ദീൻ ഉദ്ധരണികളാണെങ്കിൽ ധാരാളം ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയുവാനുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വാഹ്മുലാഹി വർ